ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിക്സ്ത് സെൻസിലേക്ക് സ്വാഗതം. സാധാരണയായി ന്യൂസ് റിപ്പോർട്ടർമാരാണ് വാർത്തകൾ നമ്മളെ അറിയിക്കുന്നത് അല്ലേ? എന്നാൽ അവരുടെ റിപ്പോർട്ടിങ്ങിൽ തന്നെ വാർത്തയാകാനുള്ള വകയുണ്ടെങ്കിലോ? ഇന്നിതാ അങ്ങനെയുള്ള 10 റിപ്പോർട്ടിംഗ് അമളികളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പത്താമതായി, പശ്ചാത്തലത്തിലുള്ള രസകരമായ കുട്ടി. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്ന വാർത്ത കണ്ടാൽ നിങ്ങൾ ചിരിക്കും. പലപ്പോഴും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചാനലുകളിൽ നിന്നും ആളുകൾ വരുമ്പോൾ അവർക്ക് ചുറ്റും നിൽക്കുന്നവർ വളരെ അറ്റൻഷനായി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളിനേക്കാളും ആക്റ്റീവായി ഒരു കുട്ടി ഇവിടെ റിപ്പോർട്ടറിന് പിന്നിലായി കുസൃതി ഒപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാനാവും. വാർത്ത അവതരിപ്പിക്കുന്നതിലും അഭിപ്രായം ആരായുന്നതിലും വളരെ തിരക്കുള്ള ഒരു റിപ്പോർട്ടറെ നമുക്ക് ഇവിടെ കാണാം. ക്യാമറ വലിയ കൗതുകം സൃഷ്ടിക്കാത്ത ഈ കാലത്തും കുറച്ചു നേരം ക്യാമറ സ്പേസ് കിട്ടാൻ അവർ കാണിക്കുന്നത് കണ്ടോ? കുട്ടികൾ എപ്പോഴും കുട്ടികൾ തന്നെയാണല്ലേ. ഇത് നോക്കൂ, രണ്ട് കുട്ടികൾ ക്യാമറയ്ക്ക് മുന്നിൽ തമാശകൾ പറഞ്ഞ് രസകരമായ ആംഗ്യങ്ങളും നൃത്തവും പുഞ്ചിരിയുമൊക്കെ വിചിത്രമായ രീതിയിൽ ചെയ്യുന്നത് കാണാം. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ കുറച്ചുകൂടി തന്ത്രപരമായി ഫോണും കയ്യിൽ പിടിച്ചാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഇതെല്ലാം കണ്ടതിന് ശേഷവും ക്യാമറമാൻ തൻ്റെ ഡ്യൂട്ടിയിൽ മുഴുകിയിരിക്കുകയാണ് എന്നതാണ്. അവതാരികയാകട്ടെ, ഒന്നും അറിയാത്തതുപോലെ റിപ്പോർട്ടിംഗ് തുടരുകയാണ്. എന്തായാലും അവരുടെ ജോലി ഏത് രീതിയിൽ പ്രകോപിക്കപ്പെട്ടാലും അവർ ചെയ്യുമെന്ന് ഉറപ്പ് അല്ലേ? പക്ഷേ ആ കുട്ടി ഇതിലൊന്നും നിർത്താൻ ഒരുക്കമല്ല. അവൾ അടുത്തതായി റിപ്പോർട്ടറെ തന്നെ അനുകരിക്കുകയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ന്യൂസ് റീഡർ ഒടുവിൽ പറയുന്നതാണ്, ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് താങ്കളുടെ റിപ്പോർട്ടറിനൊപ്പം കുറച്ച് രസകരമായ കൂട്ടുകാരും ചേർന്നാണ് എന്ന്. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. 9. റിപ്പോർട്ടറിനെ നാവ് പിഴച്ച. നിങ്ങൾ എപ്പോഴെങ്കിലും വാർത്ത വായിക്കണമെന്നോ റിപ്പോർട്ട് ചെയ്യണമെന്നോ ആഗ്രഹിച്ചിട്ടുണ്ടോ? ദേ ഇതൊന്ന് നോക്കൂ. ആദ്യമായി വാർത്ത അവതരിപ്പിക്കുന്നതിൻ്റെ പരിഭ്രാന്തിയും പേടിയുമെല്ലാം നന്നായി കാണാം. പോരാത്തതിന് ഒരാൾ കൈയുടെ പൊസിഷനും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അവരുടെ ടെൻഷൻ കൂട്ടി എന്നാണ് തോന്നുന്നത്. ഇവിടെ ആദ്യത്തെ വാർത്തയിൽ തന്നെ അവരുടെ കയ്യിൽ നിന്നും പോയി. ശേഷം നിങ്ങൾക്ക് കാണാം, കൂടുതൽ പോകും തോറും കൂടുതൽ അബദ്ധങ്ങൾ പറഞ്ഞു പോവുകയാണ് അവർ. ക്യാമറയ്ക്ക് പിന്നിലിരുന്ന ഒരാൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും കേൾക്കാം. പക്ഷേ കഥ ഇതിൽ അവസാനിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തുടർന്ന് വന്ന് കണ്ടു നോക്കൂ. എട്ടാമതായി, പശുവും ക്യാമറമാനും. ചില സമയങ്ങളിൽ വളരെ വിചിത്രവും തമാശ നിറഞ്ഞതുമായ കാര്യങ്ങൾ ന്യൂസ് റിപ്പോർട്ടിങ്ങിടയിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ ആ മാലിന്യ കൂമ്പാരത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാനായിരിക്കും അവർ എത്തിയിട്ടുണ്ടാകുക. ഇവിടുത്തെ റിപ്പോർട്ടറും ക്യാമറമാനും വിചിത്രമായി പെരുമാറുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല അല്ലേ. ഓടി വരുന്ന പശുവിനെ രേഖപ്പെടുത്തണോ എന്ന് ആദ്യമേ ക്യാമറമാൻ റിപ്പോർട്ടറോട് ചോദിക്കുന്നുണ്ട്. റിപ്പോർട്ടറാണെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതേ തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓടി വരുന്ന പശു ക്യാമറയിൽ ഇടിച്ച് വീഴുന്നതുവരെയും അദ്ദേഹം അത് ഷൂട്ട് ചെയ്തു എന്നതാണ് അത്ഭുതം. എന്തായാലും അവർ ഉദ്ദേശിച്ച വാർത്താ അവതരണം പരാജയപ്പെട്ടാലും അവർക്ക് പുതിയൊരു വാർത്ത കിട്ടിയിട്ടുണ്ടാകും. റിപ്പോർട്ടിങ്ങിനിടെ ക്യാമറമാനെ കുത്തേറ്റു. 7. കുളത്തിൽ നിന്നും തത്സമയം. നമ്മൾ ആരായാലും ചെയ്യുന്ന ജോലിക്ക് ഇത്തിരി കൂടി ഭംഗി കൂട്ടാനും അതിൽ വ്യത്യസ്തത വരുത്താനും ശ്രമിക്കും. എന്നാൽ ആ ശ്രമം വൻ അമളിയായാലോ? കണ്ടു നോക്കൂ, അതും BBC പോലൊരു ചാനലിൻ്റെ മോർണിംഗ് ഷോയിൽ. അത് ലൈവായിരുന്നു കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൻ്റെ പുറത്തായിരിക്കും അദ്ദേഹം ആ കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകുക. ശേഷം എന്തുണ്ടായി എന്ന് കണ്ടില്ലേ? അദ്ദേഹം അതിൽ നിന്നും മോചിതനായി വീണ്ടും ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്യാനും കളിക്കാരെ അതിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നതും കാണാം. അവരെ അഭിനന്ദിക്കുകയും അവരിൽ നിന്ന് അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം ശരിയായി എന്ന് കരുതി ആശ്വസിച്ച് റിപ്പോർട്ടിംഗ് തുടരുമ്പോഴാണ് മൈക്ക് പണിമുടക്കുന്നത്. ഇതറിയാതെ ഏറെ നേരം അവരതിൽ സംസാരിക്കുന്നുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ആളിൻ്റെ കയ്യിൽ മറ്റൊരു മൈക്കുണ്ട്. എന്തായാലും തന്നെയും വെള്ളത്തിൽ നീന്താൻ വിട്ട റിപ്പോർട്ടറോട് ക്ഷമിക്കാൻ മൈക്കിന് കഴിഞ്ഞില്ല.
എന്ന് വ്യക്തമാണ്. ഇത് അവതരിപ്പിച്ച റിപ്പോർട്ടറിൻ്റെ പേരെന്താണെന്നോ മൈക്ക് ബുഷേൽ. മൈക്ക് കാരണം മൈക്കിൻ്റെ ജോലി നഷ്ടപ്പെട്ടോ എന്ന് വ്യക്തമല്ല കേട്ടോ. ആറാമതായി ന്യൂസ് ചാനലിൻ്റെ മൂന്നാം മുറ. നമ്മുടെ ന്യൂസ് ചാനലുകളിലെ തത്സമയ വാർത്താ ചർച്ചകളിൽ പലതര അബദ്ധങ്ങളും തമാശകളും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചൂടേറിയ വാഗ്വാദങ്ങളും പോരിന് വിളിയും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ലൈവായിട്ട് ഒരു അടി കണ്ടിട്ടുണ്ടോ? എൻ ടി വി എന്ന തെലുങ്ക് ചാനലിലായിരുന്നു സംഭവം. പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനെ തുടർന്ന് അവർ അടി തുടങ്ങുകയാണ്. ദേഷ്യം കാരണം കണ്ണ് കാണാതായിട്ടാകാം താങ്കൾ നിൽക്കുന്നത് ചാനൽ സ്റ്റുഡിയോയിലാണെന്നും താങ്കളെ ധാരാളം ആളുകൾ കാണുന്നുണ്ട് എന്നുമെല്ലാം അവർ മറന്നു പോകുന്നു. പരസ്പരമുള്ള കയ്യേറ്റം വർദ്ധിക്കുകയും ചുറ്റുമുള്ളവർ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ആ ചർച്ചാ നേരം വലിയൊരു ഗുസ്തിക്കളമായി മാറി. പെട്ടെന്ന് ഇത് കാണുമ്പോൾ താങ്കൾ ചാനൽ മാറ്റൂ എന്ന് വ്യൂവേഴ്സ് സംശയപ്പെട്ടേക്കാം അല്ലേ? അഞ്ച്, ഡച്ച് ടി വിയുടെ അതിശയകരമായ റിപ്പോർട്ടർ. ഏതൊരു ജോലിയും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ചെയ്യുന്ന ആളുകളോട് നമുക്കെന്നും ഒരു ബഹുമാനം തോന്നും അല്ലേ? റിപ്പോർട്ടിംഗ് പോലെയുള്ള ജോലിയിൽ എപ്പോൾ വേണമെങ്കിലും വെല്ലുവിളികൾ വന്നു ചേരുമെന്ന ഉറപ്പോടെയാണ് ഏതൊരാളും ജോലി ചെയ്യാനെത്തുക. അതായത് നീന്തലറിയാത്ത ഒരാൾ വെള്ളമുള്ള സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ അപകടമായേക്കും എന്നത് ഉറപ്പാണ്. ഇതൊന്ന് കണ്ടു നോക്കൂ. വളരെ പ്രസന്നയായി അവതരണം നടത്തുന്ന അവർ ആ തുറന്ന പാലത്തിൻ്റെ അരികിൽ നിൽക്കുന്ന അതിഥിയോട് അഭിപ്രായം ചോദിക്കുന്നത് ഇടയിലാണ് അപകടമുണ്ടാകുന്നത്. എങ്കിലും പെട്ടെന്നൊരു അപകടമുണ്ടാകുമ്പോൾ അവർ മനസാന്നിധ്യം കൈവിടുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. തിരികെ രക്ഷപ്പെട്ടു വന്നതിന് ശേഷം അവർ അതേ സ്പിരിറ്റിൽ തന്നെ അതിനെ എടുക്കുന്നു എന്നതാണ് കയ്യടി അർഹിക്കുന്നത്. പക്ഷേ എനിക്കിനിയും മനസ്സിലാകുന്നില്ല സുഹൃത്തുക്കളെ, വെള്ളത്തിലേക്ക് വീണ തൻ്റെ റിപ്പോർട്ടറിൻ്റെ നിലവിളി റെക്കോർഡ് ചെയ്യാനാണോ ആ മനുഷ്യൻ മൈക്ക് അവരിലേക്ക് നീട്ടിയതെന്ന് മാത്രമല്ല, റിപ്പോർട്ടർ വീണ് കഴിയുമ്പോൾ ആദ്യം തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ ഊരി മാറ്റാൻ അവരുടെ അതിഥി കാണിച്ച മനസാന്നിധ്യവും നമ്മൾ കണ്ടില്ലെന്ന് വെച്ചുകൂടാ അല്ലേ? നാലാമതായി, റിപ്പോർട്ടിങ്ങിനെത്തുന്ന പൂച്ചയെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരുമ്പോൾ. നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കുക കൂടി ചെയ്തിട്ടില്ലാത്ത ഒരു വാർത്താ റിപ്പോർട്ടിങ്ങാണിത്. ന്യൂസ് റൂമിൽ നിന്നും റിപ്പോർട്ടറോട് സംസാരിക്കുന്നതിനിടയിൽ റിപ്പോർട്ടർ ഒരു പൂച്ചയെ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരുന്നു. തുടർന്ന് ഇവിടെ അവതാരകൻ പൂച്ചയെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ഗ്രംപി ക്യാറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ആ പൂച്ചയെ കണ്ടാൽ തന്നെ അറിയാം ആളൊരു കലിപ്പനാണ് അല്ലേ? താങ്കൾക്ക് ഓസ്ട്രേലിയൻ ന്യൂസിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് തുടങ്ങുന്ന ആങ്കർ പൂച്ചയോട് തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒടുവിൽ ഓസ്ട്രേലിയൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കുകയും അതിനെ പൂച്ചയുടെ മുഖഭാവം കൂടി കാണുമ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു പോവുകയാണ്. അത് കണ്ടാൽ ആർക്കാണ് ചിരി വരാത്തത് അല്ലേ? എനിക്ക് കൂടി ചിരി വന്നുപോയി. മൂന്ന്, റീഡിംഗ് റൂമിലെ നായ. ടി വിയിൽ തത്സമയ വാർത്താ അവതരണം നടക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി സ്റ്റുഡിയോയിലേക്ക് വരുന്നു. അതിലെന്താണ് അത്ഭുതമെന്നോ? ആദ്യം അവതാരികയ്ക്കും അതാരാണ് എന്ന് വ്യക്തമാകുന്നില്ല. പിന്നെയും നോക്കുമ്പോഴാണ് അതൊരു നായയാണ് എന്ന രസകരമായ സംഗതി മനസ്സിലാകുന്നത്. എങ്ങനെ ഒരു നായ സ്റ്റുഡിയോയിലേക്ക് വന്നു എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ. രണ്ടാമതായി, ആങ്കറിനുള്ളിലെ ഗായകൻ. ഇനി കാണാൻ പോകുന്ന ദൃശ്യത്തെപ്പറ്റി കൂടുതൽ പറയേണ്ടി വരുമെന്ന് കരുതുന്നില്ല. ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ചൂടേറിയ വാർത്താ നേരങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് എളുപ്പത്തിന് മനസ്സിലാകുന്ന മുഖമാണ് ആങ്കർ വേണുവിൻ്റേത്. വാർത്താ അവതരണത്തിനിടയിൽ കിട്ടിയ ഇടവേളയിലാണ് തന്നിലെ ഗായകനെയും പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹം പ്രകടനം കാഴ്ചവെക്കുന്നത്. പാടുന്നത് ഒരു വിപ്ലവ ഗാനവും. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയാണോ തുറന്നു കാട്ടുന്നത് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. എന്തു തന്നെ ആയാലും പാട്ട് മാത്രമല്ല, മേശപ്പുറത്തുള്ള താളം പിടിക്കലും ലാപ്ടോപ്പിനെ ഹാർമോണിയമാക്കിക്കൊണ്ടുള്ള രസകരമായ നിമിഷങ്ങൾക്കുമൊക്കെ പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവം തന്നെയാണ്. ശേഷം വീണ്ടും തയ്യാറാകാൻ അറിയിപ്പ് കിട്ടുമ്പോൾ അദ്ദേഹം അതിനും രസകരമായി മറുപടി പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും വീഡിയോയ്ക്കൊടുവിൽ ജോലി മുഖ്യം ബിഗിലേ എന്ന സ്റ്റൈലിൽ വളരെ പെട്ടെന്ന് കായികമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അദ്ദേഹം തൻ്റെ ജോലിയിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായി, പോർട്ട്ലാൻഡിലെ ജോഗർമർ. ഒരു കാലാവസ്ഥാ റിപ്പോർട്ടറിന് കാലാവസ്ഥയുടെ തീവ്രത കാണിക്കാൻ അപ്രതീക്ഷിതമായ ഒരു ലൈവ് പ്രകടനം തന്നെ ക്യാമറയ്ക്ക് കിട്ടിയാൽ എങ്ങനെയിരിക്കും? ഇവിടെ നോർത്ത് പോർട്ട്ലാൻഡിൻ്റെ തെരുവുകളിൽ മഞ്ഞുവീഴ്ചയുടെ തീവ്രത റിപ്പോർട്ട് ചെയ്യാനെത്തിയതാണ് അലീസ എന്ന റിപ്പോർട്ടർ.
കാലാവസ്ഥയെപ്പറ്റി പൊതുവിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അവർ തെരുവിൽ കണ്ട രണ്ട് ജോഗർമാരോട് അവരുടെ അഭിപ്രായം ചോദിക്കുകയാണ്. വളരെ പോസിറ്റീവായി അതിനോട് പ്രതികരിക്കുന്ന അവർ ധാരാളം ആളുകൾ അത്തരത്തിൽ ജോഗിങ്ങിന് വരുന്നുണ്ടെന്നും അവർ അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. കൂട്ടത്തിലുള്ള സ്ത്രീ പറയുന്നത് ഇതാണ്, ഏറ്റവും പെർഫെക്റ്റായ ജോഗിംഗ് കാലാവസ്ഥ എന്നാണ്. കാര്യം ലൈവ് റിപ്പോർട്ടായിരുന്നു കേട്ടോ. തുടർന്ന് അവർ പിന്നെയും ജോഗിങ്ങിലേക്ക് നീങ്ങുന്നു. അപ്പോഴേക്കും അവതാരിക കാലാവസ്ഥയെപ്പറ്റി നല്ല രീതിയിൽ അഭിപ്രായവും പറയുന്നുണ്ട്. പക്ഷേ പോയവരുടെ പിന്നാലെ നീങ്ങുന്ന ക്യാമറ പിന്നെ സാക്ഷ്യം വഹിക്കുന്നത് ഇത്രയും നേരം പോസിറ്റീവായി സംസാരിച്ച സ്ത്രീ മഞ്ഞിൽ തന്നെ നിലത്തേക്ക് വീഴുന്നതാണ്. അവർക്ക് പ്രശ്നങ്ങളില്ലല്ലോ എന്ന് വിളിച്ചു ചോദിക്കുന്ന റിപ്പോർട്ടർ പിന്നീട് പ്രേക്ഷകരോട് പറയുന്നത് വളരെ കരുതലോടെ കാലാവസ്ഥയെ കാണണമെന്നാണ്. സത്യത്തിൽ എത്ര പക്വതയോടെയാണ് അവർ അപകടത്തെ കൈകാര്യം ചെയ്തതെന്നും കാണണം അല്ലേ. ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ പോലും ചിരിച്ചു പോയാനേ എന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ കണ്ട 10 റിപ്പോർട്ടിംഗ് അബദ്ധങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ 6th സെൻസിലൂടെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ശുഭദിനം നേരുന്നു. ടാറ്റ, ബൈ ബൈ, സി യു.